ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മസാല ദോശയാണ്. അതിനായിട്ട് ഇവിടെ 6 ഉരുളക്കിഴങ്ങ് തോല് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും തോല് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേണ്ടത് വേപ്പിൻ്റെലയാണ്. വേപ്പിൻ്റെല ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ച് വരാം. വീട്ടിലുള്ളതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വേപ്പിൻ്റെല കിട്ടും. അപ്പോൾ വേപ്പിൻ്റെല ഒന്ന് പൊട്ടിക്കാം. നമുക്ക് മസാല റെഡിയാക്കാം. പിന്നെ മീഡിയം സൈസിലുള്ള സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് മല്ലിച്ചപ്പ് വേണം. പിന്നെ നേരത്തെ പൊട്ടിച്ച് വെച്ചിട്ടുള്ള വേപ്പിൻ്റെ ഇല, ഉണക്കമുളക്, പച്ചമുളക്, ഇതാ ഇതുമാതിരി വട്ടത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും. ഇഞ്ചി വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി കട്ട് ചെയ്ത് വെക്കാം. നമുക്കതിലേക്ക് കടുക് വേണം, അതുമാതിരി തന്നെ മഞ്ഞൾപ്പൊടിയും വേണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ നടുമുറിച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ക്യാരറ്റും. അപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഞാൻ നടുവാക്കി മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈയൊരു ഉരുളക്കിഴങ്ങും ക്യാരറ്റിലേക്കും ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഈയൊരു ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഉപ്പും വെള്ളവും ഒക്കെ ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് ഒന്ന് ചിക്കി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കൊരു 3 മിനിറ്റ്സിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 മിനിറ്റ്സിൽ അടിച്ചിട്ടിന്. അപ്പോൾ 3 മിനിറ്റ്സിൽ അടിച്ചതിന് ശേഷം ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂടോടെ കൂട്ടി തന്നെ ഉടച്ചെടുത്തിട്ടുള്ളത്. ചൂടോടെ അടച്ചെടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ചൂടോടു കൂടി ഉടച്ചെടുക്കുമ്പോൾ നമ്മുടെ കൈയൊന്നും പൊള്ളാണ്ട് സൂക്ഷിക്കണം. അതിനുശേഷം ഒരു കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കതിലേക്ക് ഉണക്കമുളകും പച്ചമുളകും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതി. ഉപ്പ് ഉരുളക്കിഴങ്ങിലും ക്യാരറ്റിലും ഉള്ളത് കൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചവ് മാറുന്ന വരെ ഇളക്കി കൊടുക്കാം. പച്ചച്ചവ് മാറിയതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ചതിൽ ബാക്കി വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു കുഴമ്പ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിക്കണു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ദോശച്ചട്ടി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ദോശക്കുള്ള മാവ് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. ഒരു കയ്യിൽ ദോശമാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് പരത്തി കൊടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് അലിയുന്നത് വരെ ഒന്ന് കാത്തിരുന്നതിന് ശേഷം നമുക്കതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ മടക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒന്നുകൂടിയും ഒന്ന് മറിച്ചിടാം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളിയായ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞി ബെല്ലൈക്കണം കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബൈ.